നമസ്കാരം. കാസർഗോഡ് എന്താ കേരളത്തിലെ ജില്ലയല്ലേ? പിണറായി വിജയനല്ലേ കാസർഗോഡും മുഖ്യമന്ത്രി? കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിത യാതനകളും എൻഡോസൾഫാൻ ഇരകളുടെ കഷ്ടപ്പാടുകളുമെല്ലാം അവഗണിക്കുന്നതിൻ്റെ കാരണമെന്ത്? എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി ദയാബായ് നടത്തുന്ന നിരാഹാര സമരം ഏറെ ചർച്ചയായ വിഷയമാണ്. അതിനിടെ ചാനൽ ചർച്ചയ്ക്കിടെ എൻഡോസൾഫാൻ ഇരകളെ അധിക്ഷേപിച്ച് സംസാരിച്ച CPM നേതാവും ഉദുമ MLA CH കുഞ്ഞമ്പുവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചിലർക്ക് എത്ര കിട്ടിയാലും മതി വരില്ല എന്നാണ് ചാനൽ ചർച്ചയ്ക്കിടെ കുഞ്ഞമ്പു പറഞ്ഞത്. 6000ത്തിലധികം എൻഡോസൾഫാൻ ദുരിതബാധിതരുണ്ട്. അവർക്കെല്ലാം 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുന്നുണ്ടെന്നും MLA അവകാശപ്പെട്ടു. ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത്. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർ സാമൂഹിക പ്രവർത്തക ദയാബായിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുമ്പോഴാണ് ഉദുമ MLA വിവാദ പ്രസ്താവന. കാസർഗോഡ് ജില്ലയിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല എന്നത് വസ്തുതയാണ്. കേന്ദ്രം കാസർഗോട്ടേക്ക് അനുവദിച്ച NIMS മന്ത്രിമാരുടെ കച്ചവട താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്ന എൻഡോസൾഫാൻ ഇരകൾ അയൽ സംസ്ഥാനമായ കർണാടകയെ ആശ്രയിക്കേണ്ടി വരുന്നു. കോവിഡ് കാലത്ത് അതിർത്തികൾ അടയ്ക്കപ്പെട്ടപ്പോൾ ജില്ലയിലെ രോഗികളുടെ അവസ്ഥ കേരളം കണ്ടതാണ്. ഉദുമ MLA മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒപ്പം ദയാബായിയുടെ സമരത്തിനും പിന്തുണയേറുന്നു. ചില വാഗ്ദാനങ്ങൾ മാത്രം നൽകി ദയാബായിയെ സമരത്തിൽ നിന്ന് പിന്മാറ്റാൻ ചില മന്ത്രിമാർ ശ്രമിച്ചിരുന്നു. എന്നാൽ വാഗ്ദാനങ്ങൾ എഴുതിത്തരണമെന്ന് ദയാബായ് ആവശ്യപ്പെട്ടതോടെ മന്ത്രിമാരുടെ തട്ടിപ്പ് പുറത്തുവന്നു. പരിമിതമായ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ഇരകളുടെ ആവശ്യത്തോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുമ്പോഴാണ് MLA അധിക്ഷേപ പ്രസ്താവന. ഈ വിവാദ പ്രസ്താവന ഉദുമ MLA തന്നെ നടത്തിയത് വളരെ കഷ്ടമാണ്. കാസർഗോട്ടെ ജനങ്ങളുടെയും എൻഡോസൾഫാൻ ഇരകളുടെയും ദുരിതാവസ്ഥ നേരിട്ട് കണ്ട MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന ജനങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നതാണ് MLAക്ക് നേരെയുള്ള പ്രതിഷേധം നമുക്ക് കാണിച്ചു തരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.